നമുക്കങ്ങനെ കിട്ടിയ കൂണ് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ഇത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട പണിയാണ്. എന്തായാലും നമുക്കിത് കൂണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഇതുണ്ടോ, ഇങ്ങനെ വരും. ഇനി ഇത് ഇത് ഇവിടുന്ന് ഇങ്ങനെ അടുത്തണം. ഇതിങ്ങനെ അടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പൊളിഞ്ഞിങ് വരും. ഇതുണ്ടോ, തൊലിയെല്ലാം പോയി നല്ല പെർഫെക്റ്റ് ആവും. അങ്ങനെ നമ്മുടെ കൂണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊരു മൂന്നാല് പ്രാവശ്യം കഴുകി ഇത് പിഴിയണം. പിഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ കൂട്ടിയിട്ട് തിരുമ്മി പൊത്തി വയ്ക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമുള്ള കൂണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറും. അപ്പോൾ കുറേ നേരം നമ്മളിത് മഞ്ഞപ്പൊടിയും ഉപ്പുമായിട്ട് പൊത്തി വയ്ക്കണം. അങ്ങനെ നമ്മുടെ കൂണ മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് വേറെ കളർ വ്യത്യാസമൊന്നുമില്ല, മഞ്ഞപ്പൊടിയെല്ലാം തൂത്തുമല്ല ക്ലിയർ ആയിട്ടായിരിക്കണേ. ഇതിനെ നമുക്ക് ഒന്നുകൂടെ പിഴിയണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇത് നമ്മുടെ തേങ്ങ വറക്കാനുള്ളതാണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കറിവേപ്പില. ചട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ചൂടായിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ പൊടി ഓരോന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നന്നായിട്ട് ഇളകി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പൊടി ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. തേങ്ങ ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ. ഇനി നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാരി കഴിഞ്ഞ് നമുക്ക് കൂണിട്ട് സവോള നന്നായിട്ട് വറ്റി കഴിഞ്ഞ് നമ്മുടെ കൂണ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളൊരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം എടുക്കും. അന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നോക്കി അതിൽ അരപ്പ് ചേർത്ത് വിടാം. നമ്മുടെ തേങ്ങയും മസാലകളെല്ലാം കൂടെ കൂടി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂണ് റെഡി ആയിട്ട് നമുക്ക് സ്വല്പം എടുത്ത് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞിറങ്ങാൻ പറ്റാം. അത്ര രുചിയുള്ള തേങ്ങ കരച്ച് ചേർത്താം. അതിൻ്റെ എല്ലാം കൂടെ കൂടി ഇൻഗ്രീഡിയൻസും സൂപ്പർ ആണോ. ചൂടോടുകൂടി തിന്നണം. ഹായ്.
സൂപ്പർ.